നമസ്കാരം സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ മനസ്സിൽ നിറയെ നന്മയുള്ള ഒരു മനുഷ്യനാണ് എന്ന് മലയാളിക്കറിയാം ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും അപവാദ പ്രചരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിത കേസോ ഒന്നും ആരോപിച്ചാലോ ഉന്നയിച്ചാലോ കേരളത്തിൽ പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ ചിലവാകില്ല എന്ന് നന്നായിട്ടറിയാം അദ്ദേഹം ഓരോ ദിവസവും നേടിയെടുക്കുന്ന മനുഷ്യരുടെ സ്നേഹം അദ്ദേഹത്തിന് മനുഷ്യരിലുള്ള സ്വാധീനം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിയിലുള്ള രാഷ്ട്രീയക്കാർക്ക് അതിൽ അസ്വസ്ഥത തോന്നുക സ്വാഭാവികമാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്താലും അവരത് വിമർശനത്തിൻ്റെ ഭൂത കണ്ണാടി വെച്ച് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും സുരേഷ് ഗോപി ഒരു വിവാദ വിഷയത്തിൽ വന്നിരിക്കുകയാണ് സംഗതി ലളിതമാണ് പക്ഷേ ഇവർക്കിതൊക്കെ മതി വിഷുവിനോടനുബന്ധിച്ചു കൈനീട്ടം കൊടുക്കുന്ന ആ പതിവ് കാലങ്ങളായിട്ട് മലയാളികൾക്കുണ്ട് അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കാര്യമാണ് സംസ്കാരത്തിൻ്റെ കാര്യം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സംസ്കാരമുണ്ട് അതേത് മനസ്സിലാവട്ടെ ഉണ്ട് അതൊക്കെ ആ ശീലങ്ങളൊക്കെ പിന്തുടരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഇടം തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം അപ്പോൾ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പൂജാരിയുടെ കയ്യിൽ ആയിരം ആയിരം രൂപയോളം ഒരു രൂപയുടെ ആയിരം എണ്ണം ആ പൂജാരിയുടെ കൊടുത്തിട്ട് ഏൽപ്പിക്കുന്നു അവിടെ വരുന്ന ഭക്തർക്ക് ഒരു രൂപ എൻ്റെ കൈനീട്ടമായിട്ട് നൽകണമെന്നാണ് അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട് അത് നിൽക്കട്ടെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം അല്ലാതെ തന്നെ നേരിട്ടും കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു സിനിമാ നടനാണ് എന്നാലും അദ്ദേഹത്തിന് അറുപത് വയസ്സിന് മുകളിലുണ്ട് എന്ന സത്യം പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് മാത്രമല്ല നമ്മുടെ മുതിർന്ന നടന്മാർക്കൊക്കെ മമ്മൂട്ടിയാട്ടെ മോഹൻലാലാട്ടെ ഇവരൊക്കെ അറുപത് കഴിഞ്ഞവരാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അവരെ ബഹുമാനി പ്രായം കൊണ്ട് ബഹുമാനിക്കേണ്ട ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങുന്ന ചില സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് വന്നിരിക്കുന്നത് ആചാരമാണ് ഹിന്ദു മതത്തിലുള്ള ഒരു ആചാരമാണ് അതിനെ ട്രോളിക്കൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ടാണ് ചില കൂട്ടർ വന്നിരിക്കുന്നത് കാലു പിടിപ്പിച്ചു എന്ന് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഉണ്ട് വെറും ഒരു രൂപയ്ക്ക് വേണ്ടി കാലു പിടിക്കുന്നവരാണോ മലയാളികളല്ലോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ അല്ലാതെ ആരും നിർബന്ധിക്കുന്ന ഒന്നുമല്ല അപ്പോൾ അതിനെ പരിഹസിക്കുന്നവർ ആദ്യം സ്വയം കണ്ണാടി നോക്കിയാണ് ചെയ്യേണ്ടത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ചലനചിത്രം തന്നെ ആദ്യം കാണിച്ചു തരാം ഒന്ന് നോക്കിയട്ടെ ഇതെന്താ സംഭവം എന്ന് അറിയാമോ വാളയർ പെൺകുട്ടികൾ അറിയാമല്ലോ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട് ഒടുവിൽ കെട്ടിത്തൂക്കപ്പെട്ടവരാണ് ആത്മഹത്യ എന്ന് പറയുന്നു കൊലപാതകം എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ യാഥാർത്ഥ്യം സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞു ഒരു പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കുക എന്നാണ് പറയേണ്ടത് തൊട്ടുകൊഴുക എന്നാണ് പറയേണ്ടത് എന്തായാലും ഒരു കാഴ്ചയാണത് എന്ത് പറയാനുണ്ടോ സി പി എമ്മിന് അതവിടെ നിൽക്കട്ടെ മറ്റൊരു മുതിർന്ന സി പി എം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് വി എസ് അച്യാനന്ദൻ ഇതിനെന്ത് പറയാനുണ്ട് ശരി കോൺഗ്രസ്സുകാരോട് ചിരിക്കണ്ട ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നോക്കൂ ഒന്നല്ല എത്ര എണ്ണം വേണമെങ്കിലും കാണിച്ചു തരാം ഇനി ഒരു സംസ്കാരത്തിൻ്റെ ഒരു ആചാരത്തിന് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് അനുവർത്തിച്ച് വരുന്നൊരു കാര്യത്തിന് പരിഹസിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അധിക കാലമായിട്ടൊന്നുമില്ല ദാ ഈ ചിത്രം നോക്കുക ഷാറുഖാനാണ് ഇത് നിങ്ങളുടെ ഭാഷത്തിൽ ഓതുക എന്നൊക്കെ പറയും പക്ഷേ തുപ്പുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നിങ്ങളീ പറയുന്ന പോലെ തന്നെ കാലെ തൊട്ടു വന്നിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞതെന്താണ് കാല് പിടിക്കുന്നത് ആ അർത്ഥത്തിലാണെങ്കിൽ ഇതെന്താ പറയേണ്ടത് മൃതദേഹത്തിൽ തുപ്പുന്നു എന്ന് പറയണോ ആഹാരത്തിൽ തുപ്പുന്നു എന്ന് പറയണോ മറ്റൊരാളുടെ ആചാരത്തിന് നേരെ നിങ്ങൾ കൊഞ്ഞനം കുത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ സ്വന്തം മതത്തിലും അതേപോലെയുള്ള അതേപോലെയോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തായിട്ടുള്ള ആചാരങ്ങളും ഉണ്ട് അത് നിങ്ങൾ പാലിക്കാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് ഹിന്ദു ആകട്ടെ ഇസ്ലാമാട്ടെ ക്രിസ്ത്യാനിറ്റി ആട്ടെ ഇനി സി പി എം എന്ന മതമാവട്ടെ അവിടെയുമുണ്ട് മരിച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് നടത്തുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മരിച്ചു പോയാൽ ആ ആൾക്കാർ അത് കാണുന്നുണ്ടോ അവിടെ പോയി ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ചു പോകാറുണ്ടല്ലോ എന്താചാരമാണത് അതുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ ഒരു ആചാരത്തിന് അവരിഷ്ടമുള്ളവർ ഒരുപക്ഷെ പ്രായം കൊണ്ടാലോ ചേട്ടനായിട്ട് കരുതിയിട്ടാവാം ഗുരുവായിട്ട് കരുതിയിട്ടാവാം പിതാവായിട്ട് കരുതിയിട്ടാവാം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സ്ത്രീകളും ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ പോലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഇതുവരെയും ആർക്കും അതിന് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാത്രം നിങ്ങൾ നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ലക്ഷ്യം വെക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് മനുഷ്യർക്കിടയിലുള്ള സ്വാധീനനാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന അസൂയ കുശുമ്പ് നാളെ ഒരുപക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് ജയിച്ച് കയറുമോ എന്നുള്ള ഭയമാണ് നിങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കല്ലെറിയാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഒരാൾ ജയിച്ച് കയറുന്നത് ആ സ്ഥാനാർത്ഥിയുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് അടിമകളായിട്ടുള്ള കുറേ ആളുകളാണുള്ളത് ബഹുഭൂരി അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നാലാം ക്ലാസ്സും ഗാട്ടാ ഗുസ്തിയും ധാരാസിംഗുമായ എം എം മണിയൊക്കെ എങ്ങനെയാണ് ജയിക്കുന്നത് ബോധവും വിവരവും ഇല്ലാത്ത പി വി അൻവറൊക്കെ എങ്ങനെയാണ് ഇവിടെ ജയിക്കുന്നത് ഇപ്പം വ്യക്തിയുടെ മികവുകൊണ്ട് ഒരാൾ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുന്നു പറയുന്നത് അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയതാണ് സംഭവം ശരിയാണ് തോറ്റുപോയതാ അത് അദ്ദേഹം മോശമായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മോശമായതുകൊണ്ടല്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് അടിമത്തം വീർന്ന് കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി മോശമാണെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കില്ലല്ലോ ഇത്രയും വലിയ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ മറ്റുള്ളവർക്കൊന്നും എത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ബി ജെ പി ഈ ഇന്ത്യ മഹാരാജ്യം വരിക്കില്ലല്ലോ അത് മോശമാണെങ്കിൽ മലയാളിക്കൊരു വിചാരമുണ്ട് മലയാളികൾ മാത്രമല്ലോ തികഞ്ഞവരും ബാക്കിയുള്ളവരും മോശമാണെന്ന് വെറുതെയാണ് ജീവിക്കണമെങ്കിൽ കണ്ടവൻ്റെ അടുക്കേ പോയി ജോലി തണ്ടണം അതാണ് മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണം മറ്റ് അമേരിക്കൻ നാടുകളിൽ പോകണം അല്ലെങ്കിൽ ഗുജറാത്തിൽ പോകണം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ പോകണം എന്നിട്ട് പറച്ചിലോ ഞങ്ങൾ വലിയ പ്രബുദ്ധരാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ ഒരു ചുക്കുമല്ല രാഷ്ട്രീയ അടിമത്തം പേർന്നവർ മാത്രമാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ചെയ്യുന്ന നന്മകളെ പോലെ നിങ്ങൾക്ക് വിമർശിക്കാൻ തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിന് വിമർശിക്കുമ്പോൾ സ്വന്തം നേതാക്കളും അതിലും അതിൻ്റെ അപ്പുറത്തെയും കാട്ടായങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളത് ഓർമ്മിപ്പിച്ചു തരും അത്രയേ ഉള്ളൂ വെബ്ഡസ്ക് തത്വമൈന്യൂസ്